ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ബൈബിൾ സർവേയുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പഠനം നമ്മൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും നാലാം അധ്യായമാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് നാലാം അധ്യായത്തിൽ അപ്പൊ പൗലോസ് സഭയ്ക്ക് നൽകുന്ന പല നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകൾ പ്രബോധനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം കർത്താവിൽ നിലനിൽക്കുക ഏകചിന്തയോടെ ഇരിക്കുക കർത്താവിൽ സന്തോഷിക്കുക സൗമ്യത ഉള്ളവരായിട്ടിരിക്കുക ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഇപ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന ഭാഗത്താണ് നിൽക്കുന്നത് കഴിഞ്ഞ ക്ലാസ് അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ നാം ഒരു ആശങ്കാ ഇല്ലാത്ത ആശങ്കരഹിതമായ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ടായിരിക്കണം എന്ന പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടാണ് ശരിയായ പ്രാർത്ഥന ശരിയായ ചിന്താഗതി ശരിയായ ജീവിത രീതി റൈറ്റ് പ്രേയിങ് ആൻഡ് റൈറ്റ് തിങ്കിങ് ആൻഡ് റൈറ്റ് ലിവിങ് ഇത് ഓരോന്നോരോന്നായിട്ട് ചുരുക്കമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നാമത് റൈറ്റ് പ്രേയിങ് എന്നുള്ളതാണ് ആദ്യം എടുക്കുന്നത് ശരിയായ പ്രാർത്ഥന കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ആകുലതയാണ് അതിൻ്റെ പരിഹാര മാർഗം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമാധാനമാണ് അപ്പോൾ ഇപ്പോൾ പ്രാർത്ഥന എന്നുള്ള ഭാഗത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് നാലാം അധ്യായത്തിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിച്ച് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു ക്രിസ്തുവേശുവിങ്കൽ കാക്കും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥന ആ പ്രയോഗമാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാറ്റിലും ഇൻ എവ്രിതിങ് പ്രയർ എല്ലാറ്റിലും പ്രാർത്ഥന നമ്മൾ ആകുലത പിടിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ പ്രത്യാശയും അതോടൊപ്പം ഭയാശങ്കകളും ഉള്ളപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാറ്റിലും പ്രാർത്ഥന അതാണ് അപ്പോസലനായ പത്രോസ് ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പറഞ്ഞത് ടേൺ യുവർ കെയർ ഇൻ ടു പ്രയർ എന്നു വേണമെങ്കിൽ പറയാം നിങ്ങൾ വിചാരപ്പെടുന്നതിന് പകരം നിങ്ങളുടെ വിചാരങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നവൻ്റെ മേൽ ഇട്ടുകൊഴുക ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളിക്കും ദർ ഇസ് വൺ ഹൂ കെയർ ഫോർ യു ആ കാര്യമാണ് നമുക്ക് ആദ്യം തിരിച്ചറിയാൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരുത്തനുണ്ട് അങ്ങനെ ഒരുത്തൻ ഒരുത്തനുള്ളതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മെ രക്ഷിച്ച നമ്മളെ വിടിവിക്കുന്ന നമ്മളെ നടത്തുന്ന ഒരുവനുണ്ട് അങ്ങനെ ഒരുവൻ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആകുലതകളെല്ലാം നമുക്ക് അവൻ്റെ മേൽ നിൻ്റെ ഭാരമെഹോവിടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും എൻ്റെ ഭാരം യെഹോബിയുടെ മേൽ ഉരുട്ടി കയറ്റിക്കൊള്ളുക എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താവുന്ന തരത്തിലാണ് വാക്യം ഇരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകൊണ്ട് കയറ്റാൻ പറ്റുക അല്ലെങ്കിൽ ഉരുട്ടി കയറ്റുക ടേൺ യുവർ കെയർ ഇൻ ടു പ്രയർ നിങ്ങളുടെ ആകുലതകളെ ചിന്താഭാരങ്ങളെ പ്രാർത്ഥനയാക്കി മാറ്റു മാറ്റുക അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മത്തായ സുവിശേഷം ആറാം അധ്യായത്തിൽ വിചാരപ്പെടുന്നതിനെക്കുറിച്ച് യേശു പറഞ്ഞ കാര്യം ചില വാക്യങ്ങളൊക്കെ വായിക്കുകയുണ്ടായി ടേക്ക് നോ തോട്ട് എന്നാണ് പറഞ്ഞത് വിചാരപ്പെടരുത് അപ്പോൾ അവിടെ യേശു ചോദിച്ചൊരു കാര്യമുണ്ട് വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ ഇരുപത്തേഴാം വാക്യം വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും നമുക്ക് ഒരു മുഴം പോലും വിചാരപ്പെട്ടാൽ ഒന്നും ഒരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല ആ ഭാഗത്ത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ സർഗസ്തനായ പിതാവ് അറിയുന്നു ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ സുർഗസ്ത പിതാവ് അറിയുന്നു അങ്ങനെയാണെങ്കിൽ അവനോട് അറിയിച്ചാൽ മതി അവനോട് പറഞ്ഞാൽ മതി അവൻ ഇതെല്ലാം നമുക്ക് ആവശ്യമെന്ന് അറിയുന്നുണ്ട് എന്നുള്ള കാര്യം റിയലൈസ് ചെയ്തിട്ട് അവനോട് പറയുക പ്രയർ എന്ന് പറയുന്നത് എന്താ ടെലിംഗ് ഗോഡ് നാം ദൈവത്തോട് പറയുന്നതാണ് ദൈവത്തോട് സംസാരിക്കുന്നതിനാണ് പ്രാർത്ഥന അല്ല കുറച്ചുകൂടെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഇസ് ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് അക്സെപ്റ്റ് അക്സെപ്റ്റിങ് അവർ ഇന്നബിലിറ്റി എനിക്ക് കഴിയത്തില്ല എന്നാൽ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ എനിക്ക് ബോധ്യം വന്നു കഴിയുമ്പോൾ എൻ്റെ ആ കഴിവുകേടും ദൈവത്തിൻ്റെ കഴിവും അംഗീകരിക്കുന്ന സ്ഥലമാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത് ഓർ ഇൻ അതർ വേർഡ്സ് പ്രയർ ഈസ് ഇൻവൈറ്റിങ് ഗോഡ് ഇൻ ടു ദ സിറ്റുവേഷൻ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്ന് പലരും പല ആളുകളും കർത്താവിനോട് വന്ന് പറഞ്ഞത് നീ എൻ്റെ വീട്ടിൽ വന്ന് ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ച് തരണം കർത്താവും പറഞ്ഞു ഞാനിന്ന് നിൻ്റെ വീട്ടിൽ വരും അപ്പം ഇൻവൈറ്റിങ് ക്രൈസ്റ്റ് ഓർ ഗോഡ് ഇൻ ടു അവർ സിറ്റുവേഷൻ നമ്മുടെ ജീവിത സാഹചര്യം നമ്മൾ തന്നെ കൈകാര്യം ചെയ്തോളാം അതിനിപ്പം വേറെ ആരുടെ സഹായം എനിക്ക് ആവശ്യമില്ല ചിലപ്പോൾ നമ്മളെ ആളുകളോടൊക്കെ പറയാറുണ്ട് വേണ്ട നിൻ്റെ സഹായമൊന്നും എനിക്ക് വേണ്ട ഞാൻ തന്നെ നോക്കിക്കോളാം എന്നാൽ ഇൻവൈറ്റിങ് ഗോഡ് ഗിവിങ് ഹിം എ ചാൻസ് പ്രവർത്തിക്കാൻ ദൈവത്തിന് ഒരു അവസരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് ദൈവത്തോട് പറയണം അതിനാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് യേശു തന്നെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് തോട്ടത്തിൽ കർത്താവ് മൂന്ന് പ്രാവശ്യം ഇല്ലേ കാൽവറയിലേക്ക് പോകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു അപ്പസ്വലനായ പൗലോസ് നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട് തൻ്റെ ശാരീരിക രോഗത്തോടുള്ള ബന്ധത്തിൽ അത് തന്നെ വറുക ചെയ്ത സമയത്തായിരിക്കാം മൂന്ന് വട്ടം അത് തന്നെ വിട്ടു മാ മാറുന്നതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇല്ലേ ഏലിയാവിൻ്റെ കാര്യം നമുക്കറിയാം മഴ പെയ്യുന്നതിനായിട്ട് ഏഴ് പ്രാവശ്യം പ്രാർത്ഥിച്ചു അപ്പം മൂന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ആൻസ് ആൻസേഴ്സ് മേ ബി ക്യുക്ക് ചിലപ്പോൾ ഇറ്റ് മേ ബി സ്ലോ അപ്പോൾ അതൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടിയിന്നിരിക്കും ചിലപ്പോൾ കുറച്ച് താമസിച്ചായിരിക്കും ഉത്തരം കിട്ടുന്നത് ചിലപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുകയല്ല ഏതാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം ഒരു ഒരു ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ആൾ പറഞ്ഞിരിക്കുന്നത് സിക്സ് വേർഡ്സ് ഓഫ് വിസ്ഡം ഫോർ വറിയേഴ്സ് ഭാരപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ആറ് വാക്കുകൾ ആറ് വാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ വറി എബൗട്ട് നത്തിങ് അതാണ് മൂന്ന് വാക്ക് മൂന്നെണ്ണമായി വറി എബൗട്ട് നത്തിങ് എന്നിട്ട് ഇനിയത്തെ മൂന്ന് പ്രേ എബൌട്ട് എവ്രിതിങ് വറി എബൌട്ട് നത്തിങ് പ്രേ എബൌട്ട് എവ്രിതിങ് മൂന്ന് മൂന്ന് ആറ് ആകെ ആറ് വാക്കുകളെ ഉള്ളൂ ഈ വാക്കിനകത്ത് എല്ലാം കിടപ്പുണ്ട് മലയാളത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്ന രണ്ടും രണ്ടും മതിയും തോന്നുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥന അപ്പം അത് വളരെ എക്സ്പ്രസീവാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥന വറി എബൗട്ട് നത്തിങ് പ്രേ എബൌട്ട് എവ്രിതിങ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രേ എബൌട്ട് എവ്രിതിങ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും ആളുകൾ പറയുന്നത് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ എന്നൊക്കെ പറയാറുണ്ട് അന്യമതസ്ഥർ പോലും പറയും പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുക അല്ലേ പക്ഷെ നമ്മൾ ഒരു ബൈബിൾ സ്റ്റഡിയാണ് ഈ നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിട്ട് കുറച്ചുകൂടെ ശ്രദ്ധാപൂർവം ആറു ഏഴും വാക്യങ്ങളൊന്നു വായിച്ചാൽ പൗലോസ് പറഞ്ഞത് നിങ്ങൾ ഭാരപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പം ജസ്റ്റ് പ്രേ അബൌട്ടിറ്റ് എന്നല്ല അതേക്കുറിച്ചൊന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചുകൂടെ എന്നല്ല ചോദിച്ചത് ശ്രദ്ധിച്ച് വായിച്ചാട്ടെ ആറു ഏഴും വാക്യങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഇനിയത്തെ ശ്രദ്ധിക്കുക എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് വേണ്ടത് നമ്മൾ കൊടുത്ത റൈറ്റ് പൗരോസോടെ പറയുന്ന ശരിയായ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന അപേക്ഷ സ്തോത്രം മൂന്ന് വാക്കുകൾ ആ സെന്റൻസിനകത്ത് വന്നിട്ടുണ്ട് എല്ലാറ്റിലും പ്രാർത്ഥന എല്ലാറ്റിലും അപേക്ഷ എല്ലാറ്റിലും സ്തോത്രം അപ്പോൾ ദൈവത്തോട് നിങ്ങൾ അറിയിക്കുമ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഓർ റൈറ്റ് പ്രേയിങ് ഇൻക്ലൂഡ്സ് പ്രെയർ സപ്ലിക്കേഷൻ താങ്ക്സ് ഗിവിങ് ശരിയായ ഒരു പ്രാർത്ഥനയിൽ പല ഘടകങ്ങളുണ്ട് നിങ്ങൾ യൂട്യൂബ് കാണുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് പ്രാർത്ഥനയുടെ ഏഴ് തലങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് ആളുകൾക്കത് പ്രയർ ഈ പറയുന്ന കാര്യങ്ങൾ അടിച്ചാൽ കാണാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് ആഡറേഷൻ ഇൻ്റർസെഷൻ സപ്ലിക്കേഷൻ മീഡിയേഷൻ കൺഫെഷൻ താങ്ക്സ് ഗിവിങ് പ്രയർ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒന്നിത്തി മൂത്തി രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യവും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നാല് കാര്യങ്ങൾ അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചും പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് പോലും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വെറുതെ പ്രാർത്ഥന എന്ന് പറയല്ല പ്രാർത്ഥനയ്ക്ക് ചില തലങ്ങളും ചില രീതികളും ഉണ്ട് ഒന്നൂറ്റി മൂന്നി രണ്ടിന്റെ രണ്ട് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുൻപേ പ്രബോധിപ്പിക്കും അപ്പൊ അവിടെ നാല് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഫിലിപ്പ ലേഖനത്തിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പ്രേയർസ് അപ്ലിക്കേഷൻ താങ്ക്സ് ഗിവിംഗ് പ്രാർത്ഥന അപേക്ഷ സ്തോത്രം തിമോത്തിയിൽ പറഞ്ഞത് യാചന പ്രാർത്ഥന പക്ഷവാതം സ്തോത്രം ഇനി വേറെ പല ഭാഗങ്ങളും കൂടെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ആരാധന ഏറ്റുപറിച്ചിൽ മധ്യസ്ഥത ഇങ്ങനെ ഏഴ് ഘടകങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് അറിയേണ്ടതെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ നമ്മൾ നേരത്തെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചപ്പം പ്രാർത്ഥന ഇൻ്റർസെഷൻ ഏഹ് പ്രാർത്ഥന താങ്ക്സ് ഗിവിങ് പ്രാർത്ഥന കൺഫെഷൻ പ്രാർത്ഥന മീഡിയേഷൻ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ക്ലാസ്സിൽ പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് ഓർക്കാം അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പ്രാർത്ഥനയിൽ എന്തെങ്കിലും കുറേ നമ്മളൊരു ചടങ്ങ് പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല അങ്ങനെ പ്രാർത്ഥിക്കാനല്ല പൗലോസ് പറഞ്ഞത് നിങ്ങൾ ഇതിനെക്കുറിച്ചെങ്കിലും ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അല്ലല്ലോ പറഞ്ഞത് അല്ലേ എന്താ പറഞ്ഞത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അഡറേഷൻ ഡിവോഷൻ വേർഷിപ്പ് പ്രാർത്ഥനയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ആരാധനയാണ് ഏഹ് ആശ്ചര്യം ഭക്തി ഭയഭക്തി ആരാധന എന്ന് വേണമെങ്കിൽ പറയാം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മുടെ ആവശ്യം വളരെ ഹേസ്റ്റി ആയിട്ട് അങ്ങോട്ട് പറഞ്ഞത് ഇങ്ങോട്ട് തിരിച്ചു പോരുന്നതല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞു ശ്രദ്ധിക്കുന്നുണ്ടോ ഏത് കാര്യത്തിലും എല്ലാത്തിലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ആ എന്നാൽ ശരി ഞാനങ്ങോട്ട് ചെന്ന് എൻ്റെ ആവശ്യം പറഞ്ഞു വെച്ച് ഇങ്ങോട്ട് പോരാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടിച്ചെന്ന് ഒരു രീതി അല്ല പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നതിനകത്ത് ഒന്നാമത് ഈ നമ്മൾ പ്രാർത്ഥിക്കാൻ ആരുടെ അടുക്കിലേക്കാണ് ചെല്ലുന്നത് അവൻ ആരാണെന്നുള്ള ഒരു അവബോധം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഭയഭക്തി ആദരവ് ഉണ്ടാകുന്നു ആ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെ ആരാധനയിലേക്ക് നയിക്കുന്നു ദൈവം ചെയ്യുന്നതും ദൈവത്തിൻ്റെ രീതികളും നമ്മളെ ആശ്ചര്യപരിതരാക്കുന്നു അതുകൊണ്ടാണ് ഞാൻ മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചത് അല്ലേ ആഡറേഷൻ ഡിവോഷൻ വേർഷിപ്പ് ആശ്ചര്യം ഉണ്ടാകണം ഭക്തി ഉണ്ടാകണം ആരാധന ഉണ്ടാകണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക നിങ്ങൾക്കൊരു വിഷയത്തെക്കുറിച്ച് ഒരു ആകുലത ആരംഭിക്കുന്നു അപ്പോൾ ഒന്നാമത് ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഗെറ്റ് അലോൺ വിത്ത് ഗോഡ് ഇത് ആരോട് പറയണം ദൈവത്തോട് പറയണം അപ്പം അതിന് നിങ്ങളും ദൈവവും മാത്രം മതി അപ്പം നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഏകനായിട്ട് ഒറ്റയ്ക്ക് ചെല്ലുകയാണ് അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളവിടെ കാണാൻ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം അവനെ ആരാധിക്കുക അവൻ ആരാണെന്നുള്ളതൊന്ന് ഗ്രഹിക്കുക അല്ലെങ്കിൽ അവൻ്റെ മജസ്റ്റി അവൻ്റെ ആ മഹത്വം അവൻ്റെ ഗ്രേറ്റ്നസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആശ്ചര്യപരിതരാവും നമ്മൾ ആരാധിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ദൈവം നമ്മുടെ പ്രശ്നത്തെക്കാൾ എത്ര അതുകൊണ്ട് ഇതാണ് വളരെ സിമ്പിളായിട്ട് ആളുകൾ പറയുന്നത് ഡോണ്ട് ലുക്ക് അറ്റ് യുവർ പ്രോബ്ലം ലുക്ക് അറ്റ് ഗോഡ് ഗോഡ് ഈസ് ബിഗർ ദാൻ യുവർ പ്രോബ്ലം ഞാനത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ലളിതമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ കരുതുകയാണ് നമ്മുടെ പ്രശ്നമാണ് വിഷയം പക്ഷെ ആ പ്രശ്നവുമായിട്ട് വലിയവനായ ദൈവത്തിൻ്റെ അടുക്കിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രശ്നം എത്ര നിസാരമാണ് എന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും പക്ഷെ പലപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന ആളുകൾ ഭാരം വരുമ്പോൾ ചെയ്യുന്നത് റഷിങ് ഇൻട് ഹീസ് പ്രസൻസ് വെരി ഹൈസ്റ്റ്ലി വളരെ തിരക്ക് പിടിച്ചു കാരണം എല്ലാത്തിനും തിരക്കും സമയമുണ്ട് ആകെ സമയമില്ലാത്തത് പ്രാർത്ഥിക്കാനായിട്ടാണ് അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ചിലയിടത്തൊക്കെ നമ്മൾ ഹൗ ടു കണ്ടക്ട് യുവർ പ്രെയർ ഇൻ ടു മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ചിലപ്പോൾ കാണാം അപ്പോൾ തിരക്കുള്ള ആളുകൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് പ്രാർത്ഥന അപ്പോൾ അഞ്ച് കൊണ്ട് ഒരു നിമിഷം കൊണ്ടും പ്രാർത്ഥിക്കാൻ കേട്ടോ അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഇവിടെ നമ്മളോട് പറയുന്നത് ഗെറ്റ് അ ലോൺ വിത്ത് ഗോഡ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കാണിച്ചു തന്നിട്ടുണ്ട് രാത്രി മുഴുവൻ ഏകാന്തതയിൽ പിതാവിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു ഗശമേലെ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചതൊക്കെ പറഞ്ഞപ്പം മൂന്ന് സെക്കൻഡ് കൊണ്ട് തീർന്നൊരു പ്രാർത്ഥനയൊന്നും അല്ല ആയിരുന്നോ അല്ല ഇറ്റ് ടുക്ക് ടൈം ആൻഡ് മറ്റ് ശിഷ്യന്മാർ കൂടെ നിന്നില്ല എലോൺ ഒറ്റയ്ക്കാണ് ദൈവസന്നിധിയിലേക്ക് പൗലോസ് അങ്ങനെയാണ് പോയത് ഏലിയാവ് അങ്ങനെ പോയത് അപ്പോൾ അങ്ങനെ നമ്മളൊരു പ്രശ്നത്തിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട് ദൈവത്തോട് അന്ന് അടുക്കണം അങ്ങനെ അടുത്ത ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സിംഹാസനത്തോട് വളരെ ഭയത്തോടും വളരെ ഭക്തിയോടും കൂടെ ചെല്ലുമ്പോഴാണ് ഈ ദൈവം ആരാണെന്നുള്ളതൊന്ന് ചിലപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ദൈവത്തോടൊന്നും പറയാൻ തന്നെ ചിലപ്പോൾ കാണുകയില്ല കാരണം ആ മഹത്വം കണ്ടു കഴിയുമ്പോൾ നമസ്കരിച്ചിങ്ങും മടങ്ങിപ്പോരും വരുമ്പം പ്രശ്നവും ചിലപ്പം തീർന്നിട്ടുണ്ടാകും പക്ഷെ അവിടെയാണ് എല്ലാം തുടങ്ങേണ്ടത് ആരാധനയിലാണ് ദൈവമഹത്വം എന്താണെന്നുള്ളത് കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ തുടങ്ങേണ്ടത് ആ തുടങ്ങിയിട്ട് സെക്കൻഡ് സ്റ്റെപ്പായിട്ടാണ് അപേക്ഷ എന്ന് പറഞ്ഞത് ഏ സപ്ലിക്കേഷൻ അപേക്ഷ യാചന എന്ന് പറയുന്നത് ഈ അപേക്ഷ അല്ലെങ്കിൽ സപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ഷെയറിങ് ഓഫ് അവർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ അന്തർഭാഗത്ത് നിന്ന് പ്രാർത്ഥന അന്തരാത്മാവിൻ്റെ ദീർഘനിശ്വാസങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് ആഴത്തിൽ അല്ലാതെ നമുക്കൊരു ഹാഫ് ഹാർട്ടഡായിട്ട് ഒരു പകുതി മനസ്സോടെ ഫലിക്കുന്നെങ്കിൽ ചിലപ്പം സാർത്ഥമൊക്കെ പ്രസംഗിച്ചല്ലേ എന്നാ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം അതാണോ പ്രാർത്ഥന ഒരിക്കലും അതല്ല പ്രാർത്ഥന അല്ലെങ്കിൽ പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നാൽ പ്രാർത്ഥിച്ചേക്കാം അതല്ല ഹേസ്റ്റ്ലി ഇൻസിൻസിയർ ഇൻസിൻസിയറായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആത്മാർത്ഥമായിട്ട് അടുത്ത് ചെന്ന് അവൻ്റെ തേജസ് കാണുവാൻ അവൻ്റെ മഹത്വം കാണുവാനായിട്ട് ഇടയാകുമ്പോൾ അവൻ്റെ സന്നിധിയിൽ എന്നാൽ ഞാൻ ഈ പറയുന്നത് നോട്ട് മച്ച് സ്പീക്കിംഗ് ഓൾസോ നമ്മൾ വല്ലാതെ കിടന്ന് യാചിക്കുന്നതിനെക്കുറിച്ചും അല്ല ഈ പറയുന്നത് മത്ത സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളിൽ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ കർത്താവ് രാമുഖം എന്ന പോലെ പറഞ്ഞായിരുന്നു നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ അവർക്ക് തോന്നുന്നു അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് അവർക്ക് തോന്നുന്നു അങ്ങനെ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന് സംസാരിക്കുന്നത് എവിടെ നിന്ന് സംസാരിക്കണം ഹൃദയാാന്തർഭാഗത്ത് നുള്ളിൽ തട്ടി കാരണം കർത്താവ് ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് ഭാഷണത്തിലേക്കല്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞല്ലോ ഈ ഞാൻ അടുത്തു വന്ന് അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ ആയിരിക്കുന്നു യാക്കോ പോസോലൻ നാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ പറഞ്ഞു നിങ്ങൾ വല്ലാതെ ആയിരിക്കും ഉണ്ട് നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ സെൽഫിഷ് ആയിട്ട് കുറെ നേരം പ്രാർത്ഥിച്ചാൽ ജാതികൾ ചെയ്യുന്നത് പോലെ ജൽപ്പനം ചെയ്താൽ അങ്ങനല്ലേ അല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ആത്മാർത്ഥതയോടെ മുഴുവത്തോടെ മറ്റായ സുവിശേഷം തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് ഏഴാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് വാക്യങ്ങളിൽ കർത്താവ് ക്രിസ്തു വീണ്ടും നമ്മളെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതിൽ ഏഴാം വാക്യം വായിച്ചാൽ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിക്കുന്നു എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും അപ്പം അതിന്റെ അർത്ഥം യാചിച്ചുകൊണ്ടേയിരിക്കുക അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക ഇരിക്കുക ആ ഒരു ഹൃദയാഗ്രഹത്തോടെ കണ്ടിന്യൂസ്ലി സീക്കിങ് ആൻഡ് നോക്കിങ് ആൻഡ് സേർച്ചിങ് അങ്ങനെ എന്നിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പതിനൊന്നാം വാക്യത്തിൽ പത്തേ പതിനൊന്നേ വാക്യത്തിൽ പറഞ്ഞു മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്തനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും അപ്പൊ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവനോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നന്മ എത്ര അധികം തരാനായിട്ട് ദൈവം സമ്പന്നനാണ് വില്ലിങ് ആണ് അവൻ എല്ലാവർക്കും ധാരാളമായിട്ട് നന്മകളെ കൊടുക്കുവാനായിട്ട് സന്നദ്ധനും അതിന് ധനികനും എല്ലാമാണ് എന്നുള്ള കാര്യം ഓർക്കുക അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്തൊരു ആത്മാർത്ഥതയില്ലാതെ അതിനകത്തൊരു ദർശനമില്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല കർത്താവായ കർത്തവായേശു ക്രിസ്തു നമുക്ക് അത് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു എങ്കിലും എബ്രാഹിം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ് യേശു പ്രാർത്ഥിച്ചതെന്നുള്ളത് കുറെ കൂടെ വ്യക്തമാകുന്നുണ്ട് എബ്രഹിം ലേഖനം അഞ്ചിൻ്റെ ഏഴ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു ഒരു പക്ഷേ ഇത് കറക്റ്റായിട്ട് പോയി ഡിഫൈൻ കണക്ട് ചെയ്യുന്നത് ഗച്ഛമനാത്തോട്ടത്തിലേക്കായിരിക്കും മറ്റു സന്ദർഭങ്ങൾ നമുക്ക് അറിയാൻ പാടില്ല ധാരാളം സന്ദർഭങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിച്ച് കാണും എന്നാൽ എബ്രാഹിലേനും അഞ്ചിൻ്റെ ഏഴിൽ നമ്മളിപ്പോൾ വായിച്ച് കേട്ടത് ഗച്ഛമനയുമായിട്ട് ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം ഹിസ് ക്ലോസസ്റ്റ് ഡിസൈപ്പിൾസ് ആൻഡ് ഫ്രണ്ട്സ് സ്ലീപ്പിംഗ് അല്ലേ അവർ ഒരു നാഴിക പോലും കർത്താവിൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാതെ ഇരുന്നപ്പോൾ കർത്താപ യേശുക്രിസ്തു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയയാചനയും അപേക്ഷയും കഴിച്ചു നമ്മൾ സുവിശേഷത്തിൽ പോയി വായിക്കുവാണെങ്കിൽ ജീസസ് വാസ് സ്വെറ്റിംഗ് ഗ്രേറ്റ് ഡ്രോപ്സ് ഓഫ് ബ്ലഡ് അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളാകത്തക്ക തരത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയും വേദനയോടുകൂടിയാണ് അത്രയും ഹൃദയഭാരത്തോടു കൂടിയാണ് താൻ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയാണ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു ആകുലതയുടെ നടുവിൽ കാഷ്വലായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചവര് എന്ന് പറയുന്നതല്ല ചിലരൊക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട് സാറേ ഞങ്ങൾക്ക് വേണ്ടി നല്ലപോലെ പ്രാർത്ഥിച്ചോണോ എന്ന് അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ സന്നദ്ധനാണ് പക്ഷെ ഞാൻ പറഞ്ഞിട്ട് നല്ലപോലെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കാ കഴിയുന്നത് കാരണം നിങ്ങളുടെ ആ വേദന ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾക്ക് അവരവർക്ക് തന്നെയാണ് അപ്പോൾ അവർ ആ ഹൃദയത്തിൽ നിന്ന് ആ ഭാരം മുഴുവൻ ദൈവസന്നിധിയിലേക്ക് ടേൺ യുവർ കെയർ ഇൻ ടു പ്രയർന്നാണ് പറഞ്ഞത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കെയറിനൊരു ചെറിയ കുറവ് വരും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവലത്തി ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഹൃദയഭാരത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെന്ന് കഴിക്കേണ്ട ഒരു കാര്യം അവിടെ പ്രത്യേകിച്ചും വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് നോട്ട് ടു ഡൺ ഇൻ യുവർ കാർണൽ എനർജി ജഡീക എന്നാൽ പിന്നെ കർത്താവ് വേർത്തു അതുകൊണ്ട് ഞാനും അങ്ങോട്ട് ആടിച്ച് വേർത്ത് കുളിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് അങ്ങനെ കണ്ടിട്ടില്ലേ പ്രാർത്ഥിച്ചങ്ങ് വേർത്ത് പോയി പക്ഷേ രക്തമൊന്നും വന്നു ഇതുവരെ കണ്ടിട്ടില്ല അപ്പം അങ്ങനെ വേർത്ത് കഴിഞ്ഞാൽ ആരാധിച്ച് അങ്ങ് വേർത്ത് പോയി ആ വേർപ്പിനെക്കുറിച്ചല്ല ഞാനീ പറയുന്നത് അത് കാർണൽ എനർജി ജഡീക ശക്തിയിലുള്ള ഒരു വേർപ്പിനെക്കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത് അതിനകത്ത് നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സ്പിരിച്വൽ ഇൻറ്റൻസിറ്റി ആത്മീയമായിട്ടുള്ള ഒരു ആഴം അതിനകത്തൊരു അത് മനസ്സിലാക്കാൻ രണ്ട് വാക്യം വായിക്കാം റോമലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യവും കൊലോസ്യ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യവും കാരണം ദൈവം നമുക്ക് എല്ലാ നന്മകളൊക്കെ ശരിയാക്കി വെച്ചിരിക്കുകയാണെങ്കിലും അത് നമ്മുടെ അടുക്കൽ എത്താതിരിക്കാൻ വേണ്ടി ചില ശക്തികളൊക്കെ പ്രവർത്തിക്കുന്നു തടയുന്നും ഒക്കെ ഉണ്ട് എന്നാൽ ഡാനിയലിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും പ്രാർത്ഥിച്ചാൽ അപ്പൊ തന്നെ ഉത്തരം പോകുന്നിട്ടുണ്ട് പക്ഷേ അത് ആളുടെ അടുക്കൽ എത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ പോരാടണം അങ്ങനെയാണ് നമ്മൾ റോമലേഖനം പതിനഞ്ചിന്റെ മുപ്പതിൽ വായിക്കുന്നത് എന്നാൽ സഹോദരന്മാരെ യഹൂദിയയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യരുഷലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ മനം തണുപ്പിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോട് കൂടെ പോരാടണമെന്ന് എന്നോട് കൂടെ പോരാടണം സോ പ്രെയർ ഈസ് എന്താ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അധ്വാനമുള്ള കാര്യമാണ് അതൊരു പോരാട്ടമാണ് കൊലോസിലേഹൻ്റെ നാലിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നത് എപ്പ എന്ന് പറയുന്ന ആളെ കുറിച്ചാണ് അദ്ദേഹം പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു ഡ്രൈവിങ് ഇൻ പ്രെയർ സ്പിരിച്വൽ ഇൻറ്റെൻസിറ്റിയോടുകൂടെ പ്രാർത്ഥനയിൽ പോരാടുന്നു നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിൻ്റെ ദാസനായ നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്കു വേണ്ടി എപ്പോഴും പോരാടുന്നു പോരാടുന്നു പ്രാർത്ഥനയിൽ പൗലോസ് പൗരസ്വലോസ്ലേനത്തിൽ വീണ്ടും പറയുന്നുണ്ട് ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു അവൻ്റെ ക്രിസ്തീയ ജീവിതത്തിന് അതൊരു പോരാട്ടമുണ്ട് പ്രാർത്ഥനയിലും ഉണ്ട് കാരണം നമ്മളെ പ്രാർത്ഥിപ്പിക്കാതിരിക്കാനും ഇതിൽ നിന്ന് ഒക്കെ പിന്നെയും ചിന്തകൾ പിന്നെയും സാഹചര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പോരാടണം പ്രാർത്ഥനയിൽ പോരാടണം ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് ആരാധനയും യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് ഈ തരത്തിൽ ഒരു സ്പിരിച്വൽ ഇൻറ്റൻസിറ്റിയിൽ നിന്നാണ് ഒരു ആത്മീയമായിട്ടുള്ള അവബോധത്തിൽ നിന്നാണ് ആവശ്യബോധത്തിൽ നിന്നാണ് അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അഡറേഷൻ ആൻഡ് സപ്ലിക്കേഷൻ ഈസ് ഫോളോഡ് ബൈ അപ്രീസിയേഷൻ അതായത് ഇങ്ങനെ ഇതിനു മുമ്പ് ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു നന്ദി ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ വരും സ്തോത്രം വരും അതുകൊണ്ട് പ്രാർത്ഥന അപേക്ഷ സ്തോത്രം ഈ മൂന്ന് ഘടകങ്ങൾ ചേരുന്നതാണ് ഈ ആകുലതയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ടുള്ള പ്രാർത്ഥന അപ്പോൾ ഈ സ്തോത്രത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ലേഖനത്തിലൊക്കെ പഠിച്ചതാണ് എഫ് എസ് ലേഖനം അഞ്ചിന്റെ ഇരുപതില് എന്താ വായിച്ചത് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യുവീൻ അഞ്ചിന്റെ ഇരുപത് എഫ് എസ് ലേഖനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവും എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുന്നു എല്ലാറ്റിനും വേണ്ടി മാറിയാലും മാറിയില്ലെങ്കിലും എന്ത് ചെയ്താലും ദൈവത്തിന് കൊലോസ് ലേഖനം മൂന്നാം അധ്യായത്തിലും നമുക്ക് സമാനമായ ചിന്തകൾ ഔലോസ പോസ്റ്റലിൽ നൽകുന്നുണ്ട് കാരണം എഫ് എസ് ലേഖനവും കൊലോസ് ലേഖനവും ഫിലിപ്പ് ലേഖനവും ഒക്കെ ഒരുമിച്ച് എഴുതിയ ഒരേ സമയത്ത് എഴുതിയതാണല്ലോ മൂന്ന് പതിനഞ്ച് ഒരു ചെറിയ സെൻറ്റൻസ് ഉണ്ട് അവിടെ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനാലല്ലോ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായി ചെറിയ സെന്റൻസ് ബി താങ്ക്ഫുൾ നന്ദിയുള്ളവരായി പതിനാറാം വാക്യത്തിൽ പറഞ്ഞു നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും അപ്പൊ എന്ത് ചെയ്താലും ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി വേണം മൂന്നിന്റെ പതിനേഴ് ഓലോസ് ലേഖനം പതിനേഴ് എന്താ പറഞ്ഞിരിക്കുന്നത് വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം കണ്ട് ഈ ലേഖനങ്ങളിലൊക്കെ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ് എപ്പോഴും ദൈവത്തിന് നന്ദി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഇരിക്കണം അപ്പം നമുക്ക് അഡറേഷൻ വേണം സപ്ലിക്കേഷൻ വേണം അപ്രീസിയേഷൻ അല്ലെങ്കിൽ താങ്ക്സ് ഗിവിങ്ങും വേണം നമ്മൾ ദൈവത്തോട് താങ്ക് യു എന്ന് പറയുന്നത് കേൾക്കാൻ ദൈവത്തിന് വലിയ താല്പര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കൊച്ചു പിള്ളേർക്ക് നമ്മളോട് താങ്ക് യൂ എന്നൊക്കെ പറയുകയും പല കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നത് പോലെ വെൻ വി ചിൽഡ്രൻ ടെൽ ഗോഡ് താങ്ക് യു ആൻഡ് ഓൾസോ ആസ് സർഡൻ തിങ്സ് അല്ലേ ടോഫി വേണം എന്നൊക്കെ നമ്മൾ പറയുന്നതുപോലെ ദൈവത്തിൻ്റെ കൊച്ചു മക്കളായിട്ട് നമ്മളിന്ന് കണ്ട് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നു തന്നതിന് നന്ദി പറയുന്നു ഐ തിങ്ക് ഗോഡ് വിൽ എൻജോയ് ദാറ്റ് യേശകർത്താവിൻ്റെ അടുക്കൽ ഒരിക്കൽ പത്ത് കുഷ്ഠരോഗികൾ സൗഖ്യത്തിനായിട്ട് വന്നിരുന്നു അല്ലേ അവർക്ക് ഹീലിംഗ് കിട്ടി ഒരുത്തൻ മാത്രം മടങ്ങി വന്ന് നന്ദി പറഞ്ഞു ലൂക്കോസ് പതിനേഴാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നത് അപ്പോൾ കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ഇത്ര ഒരാൾക്കല്ലല്ലോ ഞാൻ സൗഖ്യം കൊടുത്തത് ബാക്കിയുള്ളവർ എവിടെ എന്ന് ചോദിച്ചില്ലേ അത് ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തിയെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പ്രാർത്ഥനക്കാരുടെ കൂട്ടത്തിൽ ഈ നന്ദി അർപ്പിക്കുന്നവരുടെ പെർസെൻറ്റേജ് ഇതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോഴും പത്ത് പേർ ശുദ്ധരായി തീർന്നില്ലയോ ആ ഒമ്പത് പേർ എവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ ദൈവത്തിന് നന്ദിയും മഹത്വവും കൊടുക്കുവാൻ മടങ്ങി വരണമെന്ന് അതിന്റെ പെർസെൻറ്റേജ് ഇത് ഇത് പത്തിലൊന്ന് അല്ലെ പത്തിൽ കറക്റ്റ് അപ്പം നമ്മളിൽ ഈ നന്ദി സന്തോഷത്തോടെ അർപ്പിക്കുന്ന ആളുകൾ പത്തിലൊന്നുണ്ടെങ്കി കൊള്ളാം പത്തിലൊന്നാണ് അത് ആ പെർസെൻറ്റേജ് ഇപ്പോഴും മാറിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം വി ആർ ഈഗർ ടു ആസ്ക് ബട്ട് സ്ലോ ടു അപ്രീഷിയേറ്റ് നമ്മുടെ ഒരു നേച്ചർ അതാണ് നമുക്ക് ചോദിച്ച് മേടിക്കാൻ ഭയങ്കര ആർത്തിയാണ് കിട്ടിക്കഴിഞ്ഞാൽ നന്ദി പറയാൻ വളരെ മൂഖതയാണ് അതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് എപ്പോഴും നന്ദിയുള്ള സന്തോഷമുള്ള ഒരു മനോഭാവം ദൈവസന്നിധിയിൽ ആവശ്യമാണ് അതുകൊണ്ട് റൈറ്റ് പ്രയർ ഈസ് നോട്ട് സംതിങ് എവറി ക്രിസ്ത്യൻ ക്യാൻ ഡൂ ആൻഡ് ഈസ് ഡൂയിങ് എല്ലാ വിശ്വാസികളും ചെയ്യുന്നൊരു കാര്യമല്ല ഈ റൈറ്റ് പ്രെയർ എന്ന് പറയുന്നത് എന്നാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയായ തരത്തിൽ തന്നെ പ്രാർത്ഥിക്കണമെന്നാണ് അല്ലേ അത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയും കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫിലിപ്പ് ലേഖനം ഓരോ അധ്യായം നോക്കുകയാണെങ്കിൽ ഒന്നാം അധ്യായത്തിൽ ഒരു ഏകാഗ്ര ഹൃദയത്തെക്കുറിച്ച് പഠിച്ച് തോർക്കുന്നുണ്ടോ ആ ഏകാഗ്ര ഹൃദയമാണ് ആരാധനയിലേക്ക് നമ്മളെ നയിക്കുന്നത് നമുക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു ആ ചിന്ത വരുമ്പം ആഡറേഷനിലേക്ക് നമ്മൾ വരും രണ്ടാം അധ്യായത്തിൽ സബ്മിഷനെ കുറിച്ച് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി വിനയം ഉള്ളവരാകുന്നതിനെ കുറിച്ച് പറഞ്ഞു അവിടെയാണ് നമുക്ക് സപ്ലിക്കേഷൻ താഴ്മയുള്ളവർക്കാണ് ദൈവത്തോട് പോയി അല്ലെങ്കിൽ ചിലപ്പോൾ പറയുമ്പോൾ ഇനി കൊച്ചു കാര്യത്തിനൊക്കെ എന്തിനാ ദൈവത്തെ എല്ലാത്തിലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാലും ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ എന്തിനാ ദൈവത്തെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വരാം ബട്ട് വെൻ യു ആർ ഹംബിൾ യു വിൽ സപ്ലിക്കേറ്റ് നമ്മൾ താഴ്മയുള്ളവരാകുമ്പോഴാണ് ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുവാനുള്ള വിനയബുദ്ധി ഉണ്ടാകുന്നത് മൂന്നാം അധ്യായത്തിൽ ഒരു സ്പിരിച്വൽ മൈൻഡിനെയാണ് നമ്മൾ കണ്ടത് പൗലോസിൻ്റെ ആ സ്പിരിച്വൽ മൈൻഡാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്ത് കാര്യത്തെയും നന്ദിയോടെ സമീപിക്കുവാനായിട്ട് കഴിയും അങ്ങനെയുള്ള ഒരാൾക്കാണ് നാലാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആ കരുതൽ ദൈവത്തിൻ്റെ ശക്തി ഒക്കെ അനുഭവിച്ചിട്ട് ദൈവസമാധാനത്തിലേക്ക് വരാനായിട്ട് കഴിയുന്നത് ഏതാണെങ്കിലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പോൾ അസ് ടു ടേക്ക് എവറിത്തിങ് ടു ഗോഡ് ഇൻ പ്രയർ എല്ലാം പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുചല്ലുവാനായിട്ടാണ് ഒരു പാട്ടുകാരൻ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ നമ്മളുടെ എല്ലാ പ്രശ്നവും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പ്രാർത്ഥിക്കായി നിമിത്തമാണ് ടേക്ക് എവറിങ് ടു ഗോഡ് ഇൻ പ്രയർ എല്ലാം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുചല്ലണം നമ്മൾ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ പ്രാർത്ഥിക്കുമായിരിക്കും വലിയ പ്രശ്നങ്ങളെ എന്നാൽ ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല ചെറുതിനും വലുതിനും വ്യത്യാസമില്ല എല്ലാറ്റിലും പ്രാർത്ഥനയാണ് ദൈവം ചെറിയ കാര്യങ്ങൾ മാത്രമല്ല വലിയ കാര്യങ്ങൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ തൽപ്പരനാണ് അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുവാനും ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുവാനും കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വിജയം വരുന്നത് ആശ്വാസം വരുന്നത് കാണാൻ കഴിയും ഞാൻ നേരത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ ദി റിസൾട്ട് ഓഫ് ദിസ് പ്രെയർ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന റിസൾട്ട് എന്ന് ചോദിച്ചാൽ ചോദിച്ച കാര്യം കിട്ടണമെന്നുള്ളതായിരിക്കും പക്ഷെ നമ്മൾ വായിച്ച ഭാഗത്ത് ചോദിച്ച കാര്യം തരാമെന്നല്ല പറഞ്ഞത് ആ സമാധി റിസൾട്ട് ഈസ് പീസ് ഓഫ് ഗോഡ് മീൻ നമുക്ക് വായിക്കാം ഏഴാം വാക്യം വായിച്ചാൽ എന്നാൽ ബുദ്ധിയെയും കവിയുന്ന നിങ്ങളുടെ ഹൃദയങ്ങളെയും കാക്കും നമുക്ക് സമാധാനം ദൈവം തരും പ്രശ്നത്തിന്റെ നടുവിൽ നമ്മൾ ചോദിച്ചതെല്ലാം തരുന്നത് ചിലപ്പോൾ അപകടമായിരിക്കും തന്നാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ളത് ദൈവത്തിനാണ് അറിയാവുന്നത് അതുകൊണ്ട് ദൈവം നമുക്ക് എന്ത് തരും എന്നാ പറഞ്ഞത് സകല ബുദ്ധിയും സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ദ പീസ് ഓഫ് ഗോഡ് വിൽ ഗാഡ് ദ ഹാർട്ട് ആൻഡ് മൈൻഡ് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും എന്റേയും പറഞ്ഞത് കാക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാക്കും എനിക്ക് തോന്നുന്നു പൗലോസിന കാക്കു എന്നുള്ള പദം കിട്ടിയത് ഇപ്പൊ തന്നെ കാത്തോണ്ടിരിക്കുക ആര് ജയിലിൽ പഠിച്ച പാഠങ്ങളൊക്കെ മറന്നുപോയെന്നറിയാൻ പാടില്ല ഇരുപത്തിനാല് മണിക്കൂറും തന്നെ പട്ടാളക്കാര് കാത്തോണ്ടിരിക്കുകയാണ് അല്ലേ തൻ്റെ കൈ വേറൊരു പട്ടാളക്കാരൻ്റെ കൈയോട് ചേർത്ത് ബന്ധിച്ച് രാവും പകലും ഇങ്ങനെ ഇവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതെല്ലാം നോക്കി കാത്തുകൊണ്ടിരിക്കുന്നത് പോലെ ദൈവസമാധാനം നമ്മുടെ ഹൃദയത്തെ കാക്കും രാവും പകലും കാക്കും ഒരു തരത്തിലും ഒരു ഒരസമാധാനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാതെ അവിടെ ഹൃദയങ്ങളും നിലവുകളും ഹാർട്ട് ആൻഡ് മൈൻഡ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഹാർട്ട് ആൻഡ് മൈൻഡാണ് പ്രശ്നമെന്ന് മൈൻഡിൽ ചിന്ത ഹാർട്ടിൽ ഫീലിംഗ് വികാരങ്ങൾ ഇത് രണ്ടുമാണ് നമ്മളെ പ്രയാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ ഇത് രണ്ടും ദൈവത്തിൻ്റെ കൃപയിൽ കാക്കപ്പെടും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റോമാലേഖനം അഞ്ചിൻ്റെ ഒന്നില് രക്ഷയിൽ സംഭവിക്കുന്ന കാര്യം നമുക്കറിയാം നമുക്ക് ദൈവത്തോട് സമാധാനം അല്ലേ നമുക്കിപ്പോൾ ദൈവത്തോട് സമാധാനം എന്നാൽ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സമാധാനത്തെ കുറിച്ചാണ് പീസ് വിത്ത് ഗോഡല്ല പീസ് ഓഫ് ഗോഡാണ് അല്ലേ ദൈവത്തിൻ്റെ സമാധാനം മറ്റേ ദൈവത്തോടായിരുന്നു രക്ഷയിൽ നമുക്ക് കിട്ടിയത് ദൈവത്തോട് സമാധാനമാണ് ദൈവത്തോട് സമാധാനം ഉണ്ടായ ആളുകൾക്ക് എന്ത് കിട്ടും ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തിൻ്റെ സമാധാനത്തിലാണ് ബ്ലെസ്സിങ്ങുകൾ അനുഗ്രഹങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് അവൻ്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ എന്താ വാസ്തവത്തിൽ പ്രായോഗികമായിട്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു ശാന്തത അവൻ്റെ ഹൃദയത്തിൽ ഒരു കോൺഫിഡൻസ് ഒരു ധൈര്യം കാരണം ദൈവം ഇതിനകത്തെന്തോ ഉദ്ദേശിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അപ്പം നമുക്ക് ഈ പ്രശ്നത്തിന് നടുവിൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദൈവികമായിട്ടുള്ള സമാധാനം നമ്മുടെ ഹൃദയത്തെ മുഴുവൻ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കും ഒരു ഒരു പട്ടാളക്കാരൻ നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കും ഒരു തരത്തിലും ഒരസമാ ഒരു അസമാധാനവും അതിനകത്തേക്ക് കടന്നു കയറുവാനിടയാവുകയില്ല അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാകുകയില്ലെന്നല്ല അല്ലേ പ്രശ്നം പ്രശ്നമുണ്ടാകുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പ്രശ്നത്തിന്റെ നടുവിൽ എന്തുണ്ടാവും സമാധാനം ശാന്തത ഉണ്ടാവും ഒരു ധൈര്യം ഉണ്ടാവും ദൈവം എൻ്റെ കൂടെ എന്നെ കൈവിടുകയില്ല ഒരു പക്ഷേ ഞാൻ ഇടയ്ക്ക് പറയാറുള്ളത് പോലെ ഇത് തിയററ്റിക്കലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഈ ബൈബിളിലെ ചില ആളുകളെ കാണുന്നതാണ് വളരെ മനോഹരമാണ് ബൈബിൾ നമുക്ക് ഡാനിയലിനെ ഒന്നും ഇങ്ങനെ അനുഭവിച്ചവർ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബെസ്റ്റ് എക്സാമ്പിൾ ഡാനിയലാണ് ഡാനിയൽ പ്രവചനം ആറാം അധ്യായം ഒന്ന് എടുത്തു നോക്കിയാൽ ഈ പൗരൂസിനെ പോലെ തന്നെയുള്ളൊരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയ ഡാനിയൽ പ്രായോഗികമായിട്ട് എന്താ ചെയ്തത് എങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥനയിൽ കൂടി സമാധാനം അനുഭവിച്ചത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഞാൻ സാഹചര്യം ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ രാജാവിൻ്റെ പ്രഖ്യാപനം വന്നു എന്താണ് പ്രഖ്യാപനം ഇനി തന്നോടല്ലാതെ ആരും പ്രാർത്ഥിക്കാനായിട്ട് പാടില്ല അപ്പോൾ ഡാനിയൽ എന്ത് ചെയ്തു ഡാനിയലിനറിയാം ദൈവത്തോടല്ലാതെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്ന് രാജാവ് പറഞ്ഞിരിക്കുന്നത് രാജാവിനോടല്ലാതെ ആരും പ്രാർത്ഥിക്കരുതെന്നാണ് പക്ഷെ ഡാനിയലിന് രാജാവിനോട് പ്രാർത്ഥിക്കാൻ കഴിയല്ല ആരോട് പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം സോ ഹി ടു ഹിസ് റൂം തന്റെ മുറിയിൽ ചെന്നു താൻ മുമ്പേ ചെയ്തതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു വാക്യം വായിച്ചു അപ്പോൾ ആ പുരുഷൻ ബന്ധപ്പെട്ടു വന്നു ഡാനിയൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു അപ്പൊ ഈ രണ്ട് വാക്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ ഡാനിയൽ മുറിയിൽ വന്നു ജനാലയൊക്കെ തുറന്നിട്ടു മുമ്പ് ചെയ്തു വന്നതുപോലെ താൻ പ്രാർത്ഥിച്ചു എങ്ങനെയാ പ്രാർത്ഥിച്ചത് ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ നിങ്ങൾ പതിനൊന്ന് വരെ പരിശോധിക്കണം ഇപ്പോൾ നിങ്ങൾ വായിച്ചു കേട്ടത് പത്തും പതിനൊന്നും വാക്യങ്ങളാണ് അതിൽ ഈ പറഞ്ഞ മൂന്ന് പദങ്ങളുണ്ടോ എന്ന് നോക്കിക്കേ പത്താം വാക്യത്തിൽ പറഞ്ഞു പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു ആണോ ഉണ്ടോ പ്രാർത്ഥിച്ചു പത്താം വാക്യം എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ധാനിയയിൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു തന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യരുഷലേമിന് നേരെ തുറന്നിരുന്നു ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്നു ദാനിയിൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷി അപേക്ഷിക്കുന്നത് കണ്ടു പ്രാർത്ഥിച്ചു അപേക്ഷിച്ചു സ്തോത്രം ചെയ്തു അല്ലേ ഇപ്പം ഡാനിയലും പൗലോസും തമ്മിലൊരു പാരലിൽ കിടക്കുകയാണ് ഇങ്ങനെയാണ് ദൈവദാസന്മാരൊക്കെ ദൈവപുരുഷന്മാരൊക്കെ ചെയ്തിട്ടുള്ളത് പൗലോസ് സ്ഥലം പറഞ്ഞു തന്നു പ്രാർത്ഥനയാലും അപേക്ഷയാലും ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അപ്പം റൈറ്റ് പ്രേയിങ്ങിനകത്ത് മൂന്ന് ഘടകമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ പ്രെയറുണ്ട് അപേക്ഷ അല്ലെങ്കിൽ സപ്ലിക്കേഷനുണ്ട് അതുപോലെ തന്നെ അഡോർ അപ്രീസിയേഷൻ അല്ലെങ്കിൽ സ്തോത്രമുണ്ട് അതാ ഡാനിയൽ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തതായിട്ട് നമ്മൾ എനിക്ക് തോന്നുന്ന പൊതുവേ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇങ്ങനെ വിശകലനം ചെയ്യാറില്ല ഡാനിയൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിടുക അല്ലേ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു എന്നൊരു സെൻറ്റൻസ് അല്ല ആണോ അങ്ങനെയാണ് ഇപ്പോൾ വായിച്ചപ്പോൾ കണ്ട് കാണുമല്ലോ എന്താ പറഞ്ഞത് പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നത് കണ്ടു അപ്പം പ്രാർത്ഥന സ്തോത്രം അപേക്ഷ ഈ മൂന്നും ചേരുന്നതാണ് ശരിയായിട്ടുള്ള ഒരു പ്രാർത്ഥന ശരിയായ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയുണ്ടാകും അല്ലെങ്കിൽ ആരാധനയുണ്ടാകും അപേക്ഷ ഉണ്ടാകും നന്ദി പ്രകടനം ആരാധനയും നന്ദി പ്രകടനവും ഒന്നല്ല എന്നും കൂടെ അറിഞ്ഞിരിക്കണം അല്ലേ അതുകൊണ്ടല്ലേ ഇത് രണ്ടും വന്നത് ആരാധനയുണ്ട് അപേക്ഷകളുണ്ട് സ്ത്രോത്രമുണ്ട് ഇത് നമ്മൾ അർപ്പിക്കുമ്പോഴാണ് പൂർണ്ണ സമാധാനം പെർഫെക്റ്റ് പീസ് പൂർണ്ണ സമാധാനത്തിൽ എന്താ സംഭവിച്ചത് അന്ന് രാത്രി അവൻ പൂർണ്ണ സമാധാനത്തിൽ രാത്രി ആരുടെ കൂടെ കിടന്നുറങ്ങി സിംഹങ്ങളുടെ കൂടെ കിടന്നുറങ്ങി ഇത് കൂടുതലും സമാധാനം കിട്ടാനുണ്ടോ പൂർണ്ണ സമാധാനം എന്ന് പറയുന്നത് ആർക്കും പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു ഒരു സമാധാനക്കേടും ഇല്ലാതെ ആരുടെ കൂടെ കിടന്നുറങ്ങി സിംഹത്തിൻ്റെ കൂടെ സിംഹത്തിൻ്റെ കൂടെ എന്നാൽ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ രാജാവിന് എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന്റെ ഉറക്കം പോയി സമാധാനം മുഴുവൻ പോയി പതിനെട്ടാം വാക്യം ആറാം അദ്ദേഹത്തിന്റെ പതിനെട്ടാം വാക്യം പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപസിച്ചു രാത്രി കഴിച്ചു അവന്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല ഉറക്കം അവനെ വിട്ടുപോയി വിട്ടുപോയിട്ടോ അപ്പം ശരിയായ പ്രാർത്ഥന കഴിച്ച ആൾക്ക് ആരുടെ കൂടെ ഉറങ്ങാം സിംഹത്തിന്റെ കൂടെ ഉറങ്ങാം പ്രശ്നത്തിന്റെ കൂടെ ഉറങ്ങാം എന്നാൽ ഈ പ്രശ്നം പ്രശ്നമെല്ലാം ഉണ്ടാക്കിയ പുള്ളിക്കാരന് ഉറക്കമില്ല അവൻ ഉറക്കം വിട്ടുപോയി രാത്രി ഉപവസിച്ചു ഭക്ഷണമില്ല അപ്പോൾ ഇതാണ് നമ്മൾ തന്നെ ഇതെല്ലാം ശരിയാക്കാമെന്ന് വിചാരിച്ചാൽ ഈ രാജാവിനെ പോലെയാകും എന്നാൽ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ ഇതുതന്നെയാണ് നമ്മൾ അപ്പോസോല പ്രവർത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ പത്രോസിൽ കാണുന്നത് ബാക്കി ഒന്നും എടുക്കേണ്ടത് നിങ്ങൾ അല്ലാതെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്ലേ അവിടെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി സേവകരുടെ നടുവിൽ പത്രോസ് എന്ത് ചെയ്ത് എന്താ പറഞ്ഞത് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങി ഉറങ്ങിയത് എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് പീസ് സമാധാനം ഇല്ലായിരുന്നെങ്കിൽ ജയിലിൽ ഉരുണ്ടും പറഞ്ഞും തിരിഞ്ഞും നാളെ എന്നെ തലവെട്ടു എന്നുള്ള പേടിയിലൊക്കെ ഇരുന്നേനേയും പത്രോസിനാ പ്രശ്നമില്ല പൗലോസിനാ പ്രശ്നമില്ല ഡാനിയേലിനാ പ്രശ്നമില്ല അങ്ങനെ എത്രയും പേരെ നമുക്ക് ജോസഫിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്കും അനുകരിക്കാൻ കൊള്ളാവുന്ന മാതൃകകളായിട്ട് ഇവരൊക്കെ നിൽക്കുകയാണ് അവരെല്ലാം പൂർണ്ണ സമാധാനത്തിൽ കാത്ത ഒരു ദൈവം നമ്മുടെയും ദൈവമാണ് അതുകൊണ്ട് ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ ആകുലതയല്ല നമുക്ക് ആവശ്യം ഒന്നാമത് വേണ്ടത് റൈറ്റ് പ്രേ ശരിയായ തരത്തിലുള്ള പ്രാർത്ഥന പ്രാർത്ഥന വേണം അപേക്ഷ വേണം സ്തോത്രം വേണം ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥിക്കാൻ ആര് ദൈവത്തോട് അടുത്ത് ചെന്നാലും ആദ്യം ആരാധിച്ചു പോകും ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ പോയാൽ ആരാധിച്ചു പോകും അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്നുള്ളതിനേക്കാൾ അവിടെ ആരാധന എന്ന് വെച്ചാൽ കുറച്ചു നന്നായിരിക്കും ആരാധന അപേക്ഷ സ്തോത്രം ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണ സമാധാനം സ്ഥിര മാനസൻ നീനൽ ആശ്രയം വെച്ചിരിക്കണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരു സമാധാനം നമുക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളോട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞത് ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എട്ടാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമാണ് റൈറ്റ് തിങ്കിങ് റൈറ്റ് പ്രേയിങ് മാത്രം ഉള്ളതുകൊണ്ട് കാര്യമില്ല ഈ ശരിയായ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആളുകളിൽ തന്നെ പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ റൈറ്റ് തിങ്കിങ് ഇല്ല ശരിയായ ചിന്തയില്ല അതുകൊണ്ട് നമുക്ക് റൈറ്റ് തിങ്കിങ് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നുള്ളത് എട്ടാം വാക്യം വായിക്കുമ്പോൾ ഗ്രഹിക്കാൻ പറ്റും ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ ചിന്തിച്ചു കൊള്ളീൻ അപ്പൊ നമുക്ക് പ്രാർത്ഥന മാത്രം നന്നാക്കിയാൽ പോരാ ചിന്തകളും കൂടി നന്നാക്കണം ചിന്തിച്ചു കൊള്ളീൻ ഇപ്പം അത് നേരത്തെ പറഞ്ഞു പീസ് ഇൻവോൾവ്സ് ദ ഹാർട്ട് ആൻഡ് മൈൻഡ് നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളും കൂടിയാണ് സമാധാനത്തെ നിശ്ചയിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് യശയാവ് ഇരുപത്താറിൻ്റെ മൂന്നാണ് സ്ഥിര മാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു അപ്പോൾ തെറ്റായ ചിന്താധാരുണ്ടെങ്കിൽ നമുക്ക് തെറ്റായ ഫീലിങ്ങുകൾ ഉണ്ടാകും നമ്മുടെ ഹൃദയവും മനസ്സുമൊക്കെ പൊള്യൂട്ടഡ് മലിനമാകും പ്രാർത്ഥനയൊക്കെ നമ്മൾ നടത്തുന്നുണ്ടാകാം പക്ഷെ നമ്മുടെ ചിന്ത ശരിയല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്താകുന്ന പറഞ്ഞാൽ മലിനപ്പെടും മലീമസമാകും സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു അതേ ശയവ് ഇരുപത്തി ആറിൻ്റെ മൂന്നാണ് നമ്മൾ ആ വാക്യം പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പൂർണ്ണ സമാധാനം പ്രാപിക്കാൻ സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇളക്കാനായിട്ട് ചിന്തകൾ പിശാച് നമ്മുടെ ഉള്ളിലേക്ക് അയയ്ക്കും അപ്പോൾ അതിനെ കയറി പിടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തോട്ട്സ് വിൽ കം ഡോ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞത് ഓർക്കുക അതിനെ ചാടി പിടിച്ച് നമ്മളത് ചിന്തിക്കാൻ തുടങ്ങിയാൽ ദാറ്റ് വിൽ പൊള്യൂട്ട് യുവർ മൈൻഡ് നമ്മുടെ മനസ്സിനെ അത് മലിനമാക്കും തീത്തോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് ടീത്തോസ് ഒന്നിൻ്റെ പതിനഞ്ച് അവരുടെ ചിത്തവും അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുക ചിത്തം അവരുടെ മൈൻഡ് മലിനമായി തീർന്നു അത് തന്നെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി എബ്രാഹിം ലേഹനും പന്ത്രണ്ടിന്റെ പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നത് വല്ല കയ്പുള്ള പേരും മുളച്ചിട്ട് അതിനാൽ അനേകർ മലിനപ്പെടുകയും അല്ലേ അപ്പം ആദ്യം നമ്മൾ തന്നെയാ മലിനപ്പെടുന്നത് വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ഉം ഈ നമ്മുടെ മനസ്സിനെ മലിനപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ഏറ്റവും വലിയ ചതിയൻ ഏറ്റവും വലിയ തന്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ചിന്തകളാണ് പിശാജ് ഉപയോഗിക്കുന്ന വലിയൊരു ആയുധമാണ് എന്ത് ചിന്ത ചിത്തവും മനസാക്ഷിയും മലിനപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു മലിനപ്പെട്ട മനസാക്ഷിയോടുകൂടെ ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല പ്രാർത്ഥനയെക്കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞില്ല അത് വേറൊരു സ്ഥലത്ത് കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്താൽ മതി അതുകൊണ്ടാണ് കൺഫെഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പ്രാർത്ഥനയിലുള്ളത് അല്ലേ പ്രാർത്ഥനയ്ക്ക് അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം അപ്പോൾ നമ്മുടെ മനസ്സിനെ മലിനപ്പെടുത്തുന്ന നമ്മുടെ ചിന്തകളെ മലിനപ്പെടുത്തുന്ന നമ്മൾ ചിന്ത മലിനപ്പെട്ടതാണെങ്കിൽ നമ്മൾ ഇടപെടുന്ന ആളുകളെയും നമ്മൾ മലിനപ്പെടുത്തും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അവിടെ നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ദേ ആർ വെരി പവർഫുൾ ആൻഡ് ദേ ആർ വെരി റിയൽ നിങ്ങൾക്ക് ചിന്തകളെ ചിലപ്പോൾ കാണാൻ കഴിയുന്നില്ലായിരിക്കും അതിനെ തൂക്കി നോക്കാൻ പറ്റുന്നില്ലായിരിക്കും അളക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുകയില്ല പക്ഷേ ചിന്തയെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കർത്താവ് പല തരത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പസോലന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ മത്തായി അഞ്ചാം അധ്യായത്തിലൊക്കെ നിങ്ങൾ വ്യഭിചാരം ചെയ്യേണ്ടതില്ല നിങ്ങൾ കൊലപാതകം ചെയ്യേണ്ടതില്ല എന്ന് കർത്താവ് പറഞ്ഞില്ലേ വ്യഭിചാരം ചെയ്യാത്തത് പല കാര്യങ്ങൾ കൊണ്ടാകാം കൊലപാതകം ചെയ്യാത്തത് പലത് പയന്നിട്ടാകാം എന്നാൽ ഒരു സ്ത്രീയെ ആ ആഗ്രഹത്തോടെ ആ ചിന്തയോടെ നോക്കുമ്പോൾ തന്നെ നീ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു സ്നേഹിതനോട് നിസാര എന്ന് പറയുമ്പോൾ നീ കൊലപാതകം ചെയ്തതിന് തുല്യമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ദൈവം പ്രധാനമായിട്ട് എടുക്കുന്നത് നീ ചെയ്ത കൊലപാതകമല്ല നിന്റെ ഹൃദയത്തിൽ വന്ന ചിന്തയാണ് അതുകൊണ്ട് ചിന്ത എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് വളരെ റിയൽ ആണ് അപ്പോൾ പൗരോസപ്പോസലും നമ്മൾ രണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണം പിടിച്ചടക്കണം രണ്ട് കൊരിന്ത്യ ലേഖനം പത്തിൻ്റെ അഞ്ചിലാണ് നമ്മതു ക്രിസ്തുവിനോടുള്ള ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ രാജാവായിട്ടിരിക്കുമ്പോൾ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുക എന്നുള്ളത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് പത്താം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം രണ്ട് കോരിന്ത്യ ലേഖനം പത്താം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിലാണ് ഞങ്ങളുടെ പോരവധങ്ങൾ ഓക്കെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്കുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു അടാ വിചാരം എന്നുള്ളത് ചിന്തയെന്ന് തന്നെ വെക്കുകയാണെങ്കിൽ സങ്കല്പങ്ങൾ അതെല്ലാം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ സങ്കല്പങ്ങളും നിരൂപണങ്ങളും വിചാരങ്ങളും അതെല്ലാം ചിന്തയാണ് അല്ലേ ആ ആ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത് ക്രിസ്തു ആ പിടിച്ചടക്കണം എൻ്റെ എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ചിന്തയിലാണ് തുടങ്ങുന്നത് ചിന്തയിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് പോകും പ്രവൃത്തി ആവർത്തിക്കുമ്പോൾ തഴക്കമാകും തഴക്കങ്ങളെല്ലാം കൂടെ ചേരുന്നതാണ് സ്വഭാവം എന്ന് പറയുന്നത് സ്വഭാവമാണ് നമ്മുടെ ഡെസ്റ്റിനിയെ നിശ്ചയിക്കുന്നത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും സോ എ തോട്ട് റീപ് എൻ ആക്ഷൻ ദൻ സോ എൻ ആക്ഷൻ റീപ് എ ഹാബിറ്റ് ഹാബിറ്റ് സോ എ ഹാബിറ്റ് ആൻഡ് റീപ് എ ക്യാരക്ടർ സോ എ ക്യാരക്ടർ ആൻഡ് റീപ് എ ഡെസ്റ്റിനി മലയാളത്തിൽ പറഞ്ഞാൽ ചിന്തകൾ വിതയ്ക്കുമ്പോൾ നാം കൊയ്യുന്നത് പ്രവൃത്തിയാണ് പ്രവൃത്തി വിതയ്ക്കുമ്പോൾ കൊയ്യുന്നത് തഴക്കമാണ് തഴക്കങ്ങൾ വിതയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സ്വഭാവമാണ് സ്വഭാവം വിതയ്ക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നിത്യത എങ്ങനെ ആയിരിക്കും എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് ചിന്ത പ്രവൃത്തി തഴക്കം സ്വഭാവം നിത്യത ഇത് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിൻ്റെ എല്ലാം തുടക്കം എവിടെയാണ് ചിന്തയിലാണ് എല്ലാം തുടങ്ങുന്നത് ചിന്തയിലാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നാം ചിന്തിക്കേണ്ടതെല്ലാം അപ്പോ സ്വലൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഞാൻ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ചിന്തിക്കുന്നത് പോലെ നമുക്ക് ചിന്തിക്കാൻ പാടില്ല എങ്ങനെ എങ്ങനെയാകാം എങ്ങനെയാകരുത് എന്ന് എടുത്ത് പറയുന്നു അതിൻ്റെ കാരണം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് മനസ്സ് പിശാചിൻ്റെ പോർക്കളമാണ് മനുഷ്യൻ്റെ മനസ്സാണ് പിശാചിൻ്റെ പോർക്കളം അവൻ്റെ പോരാട്ടം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനെ പിടിച്ചടക്കാൻ വേണ്ടിയാണ് അവൻ തന്ത്രപരമായിട്ട് മനുഷ്യ മനസ്സുകളെ പിടിച്ചടക്കി അതിനകത്ത് കടന്നു കയറുവാൻ ഹൗവായുടെ ഹൃദയം പിടിച്ചടക്കി അതിൽ കയറിയതുപോലെ മാതാവിൻ്റെ ഹൃദയം പിടിച്ചടക്കി അതിൽ കയറിയതുപോലെ മറ്റനേകം ആളുകളുടെ ഹൃദയം നമ്മുടെയൊക്കെ ഹൃദയത്തെ പിടിച്ചടക്കാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അപ്പ സ്വലൻ റോമാലേഖനത്തിൽ പറഞ്ഞു തന്നെ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം ലോകത്തിന് അനുരൂപർ ആകരുത് ലോകത്തിൽ അനുരൂപരാകരുത് ആകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം പാപങ്ങൾ കൂടുതലും ചിന്തയിലാണ് പ്രവൃത്തിയിൽ വളരെ കുറവായിരിക്കും അപ്പം എന്നെ കേൾക്കുന്ന വിശ്വാസികളൊന്നും ലേബിലുള്ള ആരും തന്നെ പുകവലിക്കാനോ മദ്യപിക്കുവാനോ വ്യഭിചരിക്കുവാനോ പോകുമെന്ന് ഞാൻ പൊതുവേ കരുതുന്നില്ല ഞാൻ പറഞ്ഞു മനസ്സിലായി വിചാരിക്കുകയാണ് അപ്പോൾ അവിടെ അല്ല നമ്മളെ പിശാച്ച് പ്രലോഭിപ്പിക്കുകയും വീഴ്ക്കുകയും ചെയ്യുവാനായിട്ട് തുടങ്ങുന്നത് എന്നാൽ പാപ സാധ്യത ഇരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ നിരാശ ഉണ്ടാക്കുക ആകുലത ഉണ്ടാക്കുക അസൂയുണ്ടാക്കുക ഭിന്നത ഉണ്ടാക്കുക ദുരാഗ്രഹമുണ്ടാക്കുക ദുർമോഹങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ ഷാഠ്യം ഉണ്ടാക്കുക ദുരഭിമാനം ഉണ്ടാക്കുക ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇതൊക്കെ വിശ്വാസികളുടെ ഇടയിൽ റാമ്പറ്റ് വൈഡ് സ്പ്രെഡ് ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് നിരാശ ആകുലത അസൂയ ഭിന്നത ദുർമോഹങ്ങൾ ദുരാഗ്രഹങ്ങൾ ഷാഠ്യം ഇതെല്ലാം വിശ്വാസികളെന്ന് പറയുന്നവരുടെ മനസ്സിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ അതെല്ലാം ചിന്തയിലിരിക്കുന്ന കാര്യങ്ങളാണ് ഒന്നും പ്രവൃത്തി കുറച്ച് കഴിഞ്ഞ ചിലപ്പോൾ പ്രവൃത്തിയിലേക്ക് വരികയുള്ളു കുറേ കാലം ഇതിനെ ചിന്തയിൽ കൊണ്ടു നടന്നിട്ടാണ് അതുകൊണ്ടാണ് യോ യോ യാക്കോവപാലൻ പറഞ്ഞത് മോ മോഹം ഗർഭം ധരിച്ചിട്ടാണ് പാപത്തെ പെറുന്നത് പ്രസവിക്കുന്നത് അത് മുഴുത്തിട്ട് മരണത്തെയും അപ്പം യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അദ്ധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത് മോഹം ആണ് നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നത് മോഹം എന്ന് പറഞ്ഞാൽ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടായ ആഗ്രഹങ്ങൾ താല്പര്യങ്ങളാണ് നമ്മളെ പാപപ്രവർത്തികളിലേക്ക് നയിക്കുന്നത് ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെട്ടിട്ടാകുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു ചിന്തകളെ കുറിച്ചായി പറയുന്നത് പാപം മരണത്തെ മുഴുത്തി അതുകൊണ്ട് റോമലേഖനം പതിമൂന്ന് പതിനാലിൽ പറഞ്ഞു മോഹങ്ങൾ ജനിക്കുവാറ് ജഡത്തിനായി ചിന്തിക്കരുത് മോഹങ്ങൾ ജനിക്കുവാറ് ജഡത്തിനായി ചിന്തിക്കരുത് കർത്താവ് യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ സഞ്ചരിച്ചപ്പോൾ ഇത് മനുഷ്യരെ പഠിപ്പിക്കുവാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് കാരണം കൈ കഴുകാതെ ആഹാരം കഴിച്ചപ്പോൾ അതുപോലെ കാല് കഴുകാതെ വീട്ടിൽ കയറിയപ്പോഴൊക്കെ ഒരുപാട് വിമർശനങ്ങളുണ്ടായി അപ്പോൾ കർത്താവ് അതിന് പറഞ്ഞ മറുപടികൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം വായിപ്പിക്കാം മർക്കോസ് ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത് മുതലുള്ള മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യൻ്റെ പുറമേ ഉള്ള കാര്യങ്ങളേക്കാൾ കാര്യങ്ങൾ കൂടുതൽ ആണെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യനിൽ നിന്ന് ത്രയും മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അകത്ത് നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത വ്യഭിചാരം പരസംഗം എന്തായിരുന്നു പരസംഗം കൊലബാധകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് കണ്ണ് ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നു ഈ ദോഷങ്ങൾ എല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഉള്ളിൽ നിന്ന് വന്ന ഓരോരോ കാര്യങ്ങളുടെ കാര്യമായിട്ടാ പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞത് ഇതെല്ലാം മനുഷ്യന്റെ അകത്ത് നിന്നാണ് പുറപ്പെട്ട് വരുന്നത് അപ്പം മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നത് സുപ്രധാനമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അകത്ത് നിന്നാണ് നമ്മുടെ ചിന്തയിൽ നിന്നാണ് അതുകൊണ്ട് ഒരു ഒരുപക്ഷെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മനരൂപാന്തരം എന്ന് പറയുന്നതാണ് മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടണം മനരൂപാന്തരം പുറമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല അതിന് പല കാരണങ്ങൾ കാണും അതുകൊണ്ടാണ് എഫ് എസ് ലേഖനത്തിൽ നമ്മൾ വായിച്ച പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നു നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഉള്ളിലെ ആത്മാവ് സംബന്ധമായി നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു ആ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കണം നമ്മുടെ അകത്താണ് ഒരു രൂപാന്തരം വരേണ്ടത് ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നത് പുറത്തൊരു രൂപാന്തരം വരാനായിട്ടാണ് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് ഉള്ളിലെ ആത്മാവ് സംബന്ധമായിട്ട് രൂപാന്തരം ഉണ്ടായാൽ നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം വരും അതാണ് കൊലോസ്ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുക എവിടെയുള്ള ചിന്തിക്കണം ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള ചിന്തിക്കാ നമ്മൾ പഠിച്ച ഫിലിപ്പിലേഖനം മൂന്നിന്റെ ഇരുപത് ഇരുപത്തി ഒന്നിലും ഉണ്ടായിരുന്നു അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു 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 അവർ അതെ അപ്പൊ നമ്മുടെ ചിന്തിക്കണം ഉയരത്തിലുള്ളത് ചിന്തിക്കണം എന്നാൽ നമ്മുടെ ഉയരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുത്തൽ നമുക്ക് ആവശ്യമുള്ള മേഖലയാണ് സദൃശവാക്യം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ പറഞ്ഞിരിക്കുന്നത് യു വിൽ ബിക്കം ആസ് യു തിങ്ക് നിങ്ങൾ എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങളായിത്തീരുമെന്നാണ് ആസ് എ മാൻ തിങ്ക സോ ഈസ് എന്നാണ് ഇംഗ്ലീഷിൽ മനുഷ്യൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു ചിന്തിക്കുന്നത് പോലെ എന്നാണ് മലയാളം ബൈബിളിൽ അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു ഇരുപത്തി മൂന്നിൻ്റെ ഏഴാണ് പ്രോവ്സ് സദൃശ്യവാക്യം ഇരുപത്തി മൂന്നിൻ്റെ ഏഴ് അപ്പോൾ അതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവോ അതുപോലെ ആയിത്തീരാനായിട്ടുള്ള സാധ്യത വളരെയധികം ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നാം സൂക്ഷിക്കണം നമ്മളുടെ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പുള്ള സാഹചര്യം ഒന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അന്ന് നിങ്ങൾക്ക് എന്ത് ചിന്തിക്കാമായിരുന്നു അന്ന് ആരും നിങ്ങളോട് ചിന്ത നിയന്ത്രിക്കാനായിട്ട് പറഞ്ഞില്ല എഫ് എസ് ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ രണ്ടാം അധ്യായത്തിൽ മുംബൈ എന്നുള്ളൊരു ഒത്തിരി പ്രാവശ്യം കണ്ടു മുംബൈ നിങ്ങൾ അല്ലേ എഫ് എസ് ലേഖനം രണ്ടിന്റെ രണ്ടും മൂന്നും ഒന്ന് വായിക്കുകയാണെങ്കിൽ അത് കാണാൻ സാധിക്കും മുംബൈ മുംബൈ ഈ ലോകത്തിന്റെ കാലഗതിയെയും മുംബൈ മുംബൈ എന്നുള്ള പദം ആദ്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുംബൈ മുംബൈ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു ആ

വീണ്ടും നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ നാലാം അധ്യായത്തിൽ മുമ്പേ നിങ്ങൾ ജാതികളായിരുന്നു ഇനി നിങ്ങൾ അജ്ഞാനികളായി അന്ധബുദ്ധികളായി അവർ നടന്നതുപോലെ നടക്കരുത് എന്നൊക്കെ നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നാം ഗ്രഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്ത നാം ഒന്നുകൂടെ പരിശോധിക്കണം പരിശോധിച്ചിട്ട് എങ്ങനെ ചിന്തി റൈറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളൊന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഉൽപ്പത്തി ഇങ്ങോട്ട് പരിശോധിച്ചാൽ നമുക്കാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് ചെയ്യാമെന്ന് ഞാൻ കരുതുകയാണ് ഉൽപ്പത്തി ഇങ്ങോട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ചിന്ത അന്ന് മുതലേ എന്തായിരുന്നു എന്താണ് കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോയെന്നൊക്കെ ഉള്ളത് അവിടെ പറയുന്നുണ്ട് അവിടെ മനുഷ്യന്റെ ചിന്ത ദൈവസന്നിധിയിൽ എല്ലായ്പ്പോഴും ദോഷമുള്ളത് എന്നാണ് ഉൽപ്പത്തി ആറിൻ്റെ മൂന്നിൽ നമ്മൾ കാണുന്നത് ആ വാക്യം നമുക്കൊന്ന് വായിക്കാം ദൈവം പ്രളയം അയച്ച് ലോകത്തെ നശിപ്പിച്ചതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇവ എടുത്തു പറയുന്നത് വചനത്തിൽ എങ്ങനെയാണ് നാം വായിക്കുന്നത് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോബ കണ്ടു ആറാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിലാണ് അവന്റെ ഹൃദയ നിരൂപണങ്ങളുടെ വിചാരങ്ങൾ ദൈവസന്നിധിയിൽ എല്ലായ്പ്പോഴും ദോഷമുള്ളത് അപ്പൊ ഇതാണ് മനുഷ്യന്റെ ചിന്തയുടെ കുഴപ്പം അതുകൊണ്ട് ദൈവത്തിന് ഒരു ജഡ്ജ്മെന്റ് അയക്കേണ്ടി വന്നു എന്നിട്ട് നമ്മളോട് പിന്നെ പറഞ്ഞു നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സ് പ്രാപിക്കണം പഠിച്ചതാണല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ കുറച്ച് അറേഞ്ച്ഡ് ആയിട്ട് പഠിക്കാനുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അത് മാറ്റാം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാലാം അധ്യായത്തിൻ്റെ ഫിലിപ്പി ലേഖന നാലിൻ്റെ എട്ടിൽ പറഞ്ഞത് ഇതൊക്കെയും ചിന്തിച്ച് ചിന്തിച്ച് കൊള്ളുക അപ്പോൾ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു ഘടകമാണ് അതിൽ പാളിച്ചകൾ വരുന്നതുകൊണ്ടാണ് ആകുലതകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ജീവിതം തന്നെ ശരിയായി പോകാതിരിക്കുന്നത് റൈറ്റ് പ്രേയിങ് റൈറ്റ് തിങ്കിംഗ് ആൻഡ് റൈറ്റ് ലിവിങ് ലിവിങ്ങിനെയും പ്രേയിങ്ങിനെയും എല്ലാം കുഴപ്പമാക്കുന്നത് നടുക്കുന്ന സാധനമാണ് തിങ്കിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ചിന്തകൾ ഏതാണെങ്കിലും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം ലോകത്തിന് അനുരൂപമായിട്ട് ചിന്തിക്കാനുള്ള വലിയ സമ്മർദ്ദം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയും നമ്മൾ കാണുന്ന വായിക്കുന്ന കേൾക്കുന്ന കാര്യങ്ങൾ വഴിയൊക്കെ വലിയ സമ്മർദ്ദം യുവതലമുറകളുടെ മേലും വിശ്വാസികളുടെ മേലും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ കർത്താവ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടു ഈ ലോകത്തിന് അനുരൂപമായിട്ടല്ല കർത്താവിന് അനുരൂപമായിട്ട് നിൽക്കുവാൻ കൃപതരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം കർത്താവ് സർക്കാർ പിതാവേ തിരുവചനത്തിനായിട്ട് ഞങ്ങൾ പിന്നെയും സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ വലിയ പ്രൊവിഷൻസിനായിട്ട് നന്ദിയോട് സ്തോത്രം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു ദൈവത്തോട് അറിയിക്കുവാൻ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ നിരന്തരം കാക്കുന്നതൊക്കെ അനുഭവിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നുകൊണ്ട് സ്തോത്രം കഥാവ് ഞങ്ങളുടെ ചിന്തകളെ നവീകരിക്കുവാൻ രൂപാന്തരപ്പെടുത്തുവാൻ നിരകൃപ ഞങ്ങൾക്ക് നൽകണം ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിച്ച് ക്രിസ്തുവിന് അനുരൂപമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഥായ് വചന പഠനത്താൽ ധാരാളമായ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു സകലമഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ